പ്രേക്ഷകർക്ക് വീണ്ടും വിളിച്ചു തുടങ്ങാം താഴെ കാണുന്ന നമ്പറിൽ. നമുക്ക് നേരെ സംസാരിച്ച നമ്മൾ രക്തങ്ങളെ കുറിച്ച് തന്നെയായിരുന്നു. അതിനെന്തെങ്കിലും നമുക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ട് രക്തങ്ങളെ കുറിച്ച്? ഇപ്പോൾ രത്നങ്ങൾ ഞാൻ പറഞ്ഞത് 84 തരം രത്നങ്ങളുണ്ട്. അനവധി പ്രേക്ഷകരും ഇതിനെപ്പറ്റി കേട്ടിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുതുതായിട്ട് ഈ ഒരു സെക്ഷനിൽ ഈ രത്നങ്ങളെ കുറിച്ച് പറഞ്ഞ് തുടങ്ങിയത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള രത്നങ്ങളുണ്ടെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിന് അനവധി രത്നങ്ങൾ നമ്മൾ ജ്യോതിഷപരമായിട്ട്, പ്രത്യേകിച്ച് ഭാരതീയ ജ്യോതിഷപരമായിട്ട് ഉപയോഗിക്കാറില്ല. അതേസമയം വെസ്റ്റേൺ ആസ്ട്രോളജി പ്രകാരം, അതായത് സൂര്യൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് വെസ്റ്റേൺ ആസ്ട്രോളജി, ആ ഇതനുസരിച്ച് പല രത്നങ്ങളും അവരുപയോഗിക്കുന്നുണ്ട്. പിന്നെ ഓരോ രത്നങ്ങളെപ്പറ്റിയും അനവധി വിശ്വാസങ്ങളാണ്. അത് പിന്നെന്താ പറയുക, ശാസ്ത്രീയമായ രത്നങ്ങളെ അപഗ്രഥിക്കുന്നു, അതായത് ഫാക്ട്സ് ആൻഡ് ബിലീഫ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രത്നങ്ങളിലെ കോമ്പോസിഷൻ എന്താണ്, അതിനകത്ത് എന്തെല്ലാം കെമിക്കലുകൾ ചേർന്നിട്ടുണ്ട്, എന്തെല്ലാം ചേർന്നതാണ് ഒരു രത്നം എന്നുള്ളതാണ് നമ്മുടെ ഈ കെമിക്കൽ അനാലിസിസ് ഒക്കെ പറയുന്നത്. അതിന് ഫാക്ട്സ് അതിനെപ്പറ്റി, ആ രത്നങ്ങളെപ്പറ്റി, അത് ഏത് രാജ്യത്തു നിന്ന് കിട്ടുന്നു, ഏത് രാജ്യത്തൊക്കെ അത് ഉപയോഗിച്ച് വരുന്നു, എത്ര വർഷമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു, അതൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ചരിത്രമാണ് പറയുന്നത്. ഈ ഓരോ രത്നങ്ങളെപ്പറ്റി തന്നെയും ഓരോ രാജ്യക്കാർക്കും ഓരോ വിശ്വാസമാണ് പല രസകരമായ വിശ്വാസങ്ങളൊക്കെ നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നും. അപ്പോൾ ഇതൊക്കെ ഒന്നും ആൾക്കാരൊന്നും, അത് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു, ജാസ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മഴ വരും എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഓരോ രത്നത്തെപ്പറ്റിയും വിവിധങ്ങളായ വിശ്വാസങ്ങളാണ് ഓരോ രാജ്യക്കാർക്കും ഉള്ളത്. അപ്പോൾ ഇത് പൊതുവെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ രത്നങ്ങളെപ്പറ്റി പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഇനിയും അനവധി രത്നങ്ങളെപ്പറ്റി പറയാനുണ്ട്, എന്നാൽ നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളിടങ്ങളിലേക്ക് സ്വാഗതം. പേര് പറയൂ. ശരി, പറഞ്ഞോളൂ. 83. സമയം, സ്ഥലം? 11:30 AM. ആലപ്പുഴ. ഇത് ഹസ്ബൻഡിനാണോ? മകൻ നക്ഷത്രമാണോ? എന്താ അറിയണ്ടേ? ഇപ്പത്തെ സമയം എങ്ങനെയുണ്ടെന്ന്? ഇപ്പൊ സമയം അത്ര അനുകൂലമല്ല. ഇപ്പൊ കണ്ടശനി എന്ന് പറയും, അത് സെപ്റ്റംബർ 2017 വരെ ഉണ്ടോ? ആ, പക്ഷെ ഈ ജാതകത്തിൽ അതിന്റെ കാഠിന്യം വളരെ കുറവായിരിക്കും. കാരണം ജനിച്ച സമയത്ത് ശനി അതിന്റെ ഏറ്റവും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് കണ്ടശനിയുടെ കാഠിന്യം ഒരു 25-30% കൂടുതലൊന്നും വരത്തില്ല. നല്ല സമയമാണോ ചോദിച്ചാൽ അല്ല, പക്ഷെ ചീത്ത സമയത്തിന്റെ കാഠിന്യം കുറഞ്ഞ സമയം എന്ന് വേണമെങ്കിൽ പറയാം. അത് സെപ്റ്റംബർ 2017 കഴിഞ്ഞാൽ പിന്നെ പൊതുവെ അനുകൂലമായ സമയമാണ്. ഇപ്പം ചന്ദ്രദശ നടക്കുകയാണ് ജനിച്ച സമയത്തെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ ചന്ദ്രദശ 2023 വരെ ഉണ്ട്. ആ കാലഘട്ടം പൊതുവെ അനുകൂലമായ കാലഘട്ടമായിരിക്കും ചന്ദ്രദശ. ഭാവി ജീവിതമൊക്കെ വളരെ നന്നായിരിക്കും. ഇപ്പം കണ്ടശനിക്കാലത്ത് ജോലി മാറാൻ പറ്റിയ സമയമല്ല. മാത്രമല്ല ഇതിനകത്ത് ഇപ്പം വ്യാഴം അനുകൂലമല്ല, വ്യാഴമാണ് ധനകാരകൻ. നമ്മൾ ജോലി മാറുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ധനപരമായിട്ട് കുറച്ച് മെച്ചമുണ്ടാകണം എന്ന് വിചാരിച്ചായിരിക്കുമല്ലോ. അപ്പോൾ വ്യാഴമാണ് ധനകാരൻ, വ്യാഴം അനുകൂലമല്ലാത്ത സമയം. അതുപോലെ ശനി 30% പോലും അത് തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ കാഠിന്യം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ഈ ജാതകത്തിൽ. പക്ഷേ വ്യാഴം അനുകൂലമാകുന്ന അടുത്ത 12 ജൂലൈ 2016 അതിനുശേഷം വേണമെങ്കിൽ മാറാം. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാം. അദ്ദേഹത്തിന് നമ്പർ താഴെ കാണാവുന്നതാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോകാം. ഗ്രീഷ്മയാണ് SMS അയച്ചിരിക്കുന്നത്. ഗ്രീഷ്മ, 1978 April 17 രാവിലെ 8:05. ആയില്യം നക്ഷത്രക്കാർക്ക് ഇപ്പം ഈ ജാതകക്കാരന് ശുക്രദശയിൽ ബുധന്റെ അപഹാരമാണ്. ശുക്രദശയെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന ദശാകാലമാണ്. കാരണം
ശുക്രൻ നിൽക്കുന്നത് ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ കൂടെയാണ്. സൂര്യൻ്റെ കൂടെ ഏത് ഗ്രഹം നിന്നാലും കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കെല്ലാം മങ്ങൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ശുക്രദശ പൊതുവെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാക്കുന്ന ദിശാകാലമാണ് ഇതിനകത്ത്. അതുപോലെ അതേസമയം ജീവിതത്തിൽ ഈ ശുക്രദശ കഴിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ജാതകം കൂടാണ്. ആരോഗ്യത്തിനെ കുറിച്ചും സാമ്പത്തികമായും ചോദിച്ചിരിക്കുന്നു. ഇപ്പോൾ ആരോഗ്യപരമായിട്ട് ഈ വാതരോഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അഞ്ചിൽ ശനി നടക്കുകയാണ്. അഞ്ചിൽ ശനി കണ്ടശനിയെ തുടർന്നാണ് അഞ്ചിലേക്ക് ശനി വന്നത്. അഞ്ചിൽ ശനിയും കണ്ടശനിയുടെ അത്രയും കാഠിന്യമില്ലെങ്കിൽ പോലും അത് അത്ര നല്ലൊരു സ്ഥാനമല്ല ശനിക്ക്. അപ്പം വാതരോഗം, ബാക്ക് പെയിൻ, ജോയിൻറ്റ് പെയിൻ, ഇൻഫ്ലമേഷൻ ജോയിൻസ്, വയറ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം, ഇങ്ങനെയൊക്കെ വരാവുന്ന ഒരു സമയം കൂടാണ്. സാമ്പത്തികമായും ചോദിച്ചിരിക്കുന്നു. സാമ്പത്തികമായിട്ടൊക്കെ ഇതിനകത്ത് നല്ല മെച്ചമുണ്ടാകുന്ന ജാതമാണ്. കാരണം ഇതിനകത്ത് രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽപ്പുണ്ട്. അത് പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനം കൂടാണ്. പതിനൊന്ന് എന്ന് വെച്ചാൽ വരവിൻ്റെ ഭാവമാണ്. അപ്പോൾ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപൻ രണ്ടിൽ നിൽക്കുന്നത് ധനപരമായിട്ട് വളരെ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതകളാണ്, പ്രത്യേകിച്ച് വ്യാഴമാകുമ്പോൾ. എന്തായാലും ഗ്രീഷ്മയ്ക്ക് മറുപടി ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കും. SMS അയച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. നമസ്കാരം, ദീപ എവിടുന്നാണ് വിളിക്കുന്നത്? എവിടുന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ. ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. 23 ജൂൺ ആണോ? ഒന്നുകൂടെ വ്യക്തമായി പറയൂ. 1975 ആണോ? 87 ആണോ? സമയം, സ്ഥലം? സമയം AM ആണോ PM ആണോ? ലൈൻ ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് സംസാരിക്കൂ. കാർത്തിക നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ? ഇപ്പൊ കാർത്തിക നക്ഷത്രം ഈ കൂറുകാർക്ക്, ഇത് എടവക്കൂറാണ്. എടവക്കൂറുകാർക്കെല്ലാം ഇപ്പൊ കണ്ടശനി നടക്കുകയാണ്. അപ്പൊ ഈ കണ്ടശനി കാലത്ത് എല്ലാ കാര്യങ്ങളും, തടസ്സങ്ങളും, താമസങ്ങളും, സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇതിനകത്ത് ശനിയുടെ സ്ഥാനം അത്ര അനുകൂലമല്ല. ജനിച്ച സമയത്തനുസരിച്ച് രാഹു ദശ നടക്കുകയാണ്. രാഹു ഒരു നീചഗ്രഹമാണ്. അപ്പോൾ പൊതുവെ രാഹുവിൻ്റെ സ്ഥാനവും ഇതിനകത്ത് അനുകൂലമല്ലാത്തതുകൊണ്ട് മായ, ഇല്യൂഷൻ, ഡെല്യൂഷൻ, ടെംപ്റ്റേഷൻ, ഫോൾസ്ഹുഡ്, സോറോ എന്നൊക്കെ പറയും രാഹുവിനെ പറ്റി പറയുമ്പോൾ. രാഹുവിനെ, രാഹു പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ പൊതുവെ ഇപ്പോൾ അനുകൂലമല്ല. ഈ കണ്ട ശനിയുണ്ട്, രാഹുവിൻ്റെ ദശാകാലം നടക്കുകയാണ്. അതുപോലെ ബുധൻ്റെ അപഹാരം നടക്കുകയാണ്. ബുധൻ സൂര്യൻ്റെ കൂടെയും ചൊവ്വയുടെ കൂടെയാണ് നിൽക്കുന്നത്. രണ്ട് നീചക്രങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് ബുധൻ്റെ അപഹാരകാലം അത്ര നല്ലതല്ല. ഈ ജാതകത്തിൽ പൊതുവെ ഇപ്പം 29 വയസ്സും 9 മാസവും ആയിട്ടുണ്ട്. 42 വയസ്സ് കഴിഞ്ഞാലാണ് ഈ ജാതകത്തിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്ന ജാതകം. ഇതിനകത്ത് ഭദ്രയോഗം എന്ന് പറഞ്ഞ യോഗമൊക്കെ ഉണ്ട്. ശുക്രൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. അതൊക്കെ അനുകൂലമായ ഘടകങ്ങളാണ്. അപ്പം 42 വയസ്സ് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്ന ജാതകം കൂടാണ്. ദീപയ്ക്ക് മറുപടി ലഭിച്ചു. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിച്ചും കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. വിളിച്ചത് വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഹലോ, പേര് പറയൂ. എന്റെ പേര് സാര. ശരി, ഞാന് ഒരു ജാതകം അറിയാനാണ്. 1979 79. സമയം, സ്ഥലം? സമയം 6:45. ജനിച്ച സ്ഥലം? കേരളം. കേരളത്തിലെവിടെ? കേരളത്തിൽ അടൂർ. അത്തമാണ് നക്ഷത്രം. എന്താ അറിയണ്ടേ? ഇപ്പോഴുള്ള സമയം എങ്ങനെയാണ്? ജോലി കാര്യങ്ങളെല്ലാം? ആരാ ഇത്? എന്റെ സഹോദരനാണ്. ഓക്കേ,
ഇപ്പൊ വ്യാഴദശ നടക്കുകയാണ്. അയ്യോ, വ്യാഴദശ പൊതുവെ അതിനകത്ത് അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. വ്യാഴം ഇതിനകത്ത് ജനിക്കുമ്പോൾ തന്നെ ഏറ്റവും ഉച്ചരാശി ഹംസയോഗത്തോട് നിൽക്കുന്ന കൂടെ നിൽക്കാനുള്ള ജാതകമാണ്. അപ്പം വ്യാഴദശ 2021 വരെയുണ്ട്. അപ്പോൾ പൊതുവെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അതേസമയം അധിക ചെലവും അപ്രതീക്ഷിത ചെലവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പം ഈ ഒരു 2 വർഷത്തേക്ക്. ബിസിനസ് ചെയ്യാൻ അത്ര നല്ല സമയമല്ല, കാരണം വ്യാഴം ഗോചരത്തിൽ അനുകൂലമല്ല. അപ്പം വ്യയസ്ഥാനത്ത് നമ്മൾ നിന്ന് പോകുന്ന സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം 1 വർഷം കൂടെ കഴിഞ്ഞൊക്കെ വേണമെങ്കിൽ 2016 ജൂലൈ 12 ശേഷം വേണമെങ്കിൽ തുടങ്ങാം. 2016 ജൂലൈ 12 ശേഷം പ്രശ്നയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിക്കുക. അദ്ദേഹത്തിന്റെ നമ്പർ താഴെ കാണാവുന്നതുമാണ്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോകാം. സുനിലാണ് SMS അയച്ചിരിക്കുന്നത്. സുനിൽ, ഫെബ്രുവരി 15 1969 ഫെബ്രുവരി 15 സമയം 11:30 AM ആണോ PM ആണോ എന്ന് കൊടുത്തിട്ടില്ല. അവിട്ട നക്ഷത്രമാണ്. ഫെബ്രുവരി 15 അവിട്ടം 1969 11:30 11:30 AM ആയാലും PM ആണെങ്കിലും അത് തിരുവോണമാണ് കാണുന്നത്. അവിട്ടമല്ല, അവിട്ടമല്ല. അപ്പൊ അതിൽ ചെറിയ തെറ്റുണ്ട്. അപ്പൊ ആ സമയത്തിന് എന്താ ഒരു തെറ്റുണ്ട്? എന്തായാലും നമുക്കത് വിശദമായി എന്തായാലും SMS ചെയ്ത സുനിൽ ഒന്നുകൂടെ വിശദമായി പരിശോധിച്ച SMS വീണ്ടും ഞങ്ങൾക്ക് ചെയ്യുക. SMS അയച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ലൈന് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഉപരക്തങ്ങളെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. 54 നമ്മള് ഭാരതീയ ജ്യോതിഷത്തിൽ ഉപരത്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ ഇപ്പം റൂബിക്ക് പകരം റെഡ് സ്റ്റോൺസ് ഒക്കെ ഉപയോഗിക്കാം, ഗാർണറ്റ് ഉപയോഗിക്കാം. അതൊക്കെയാണ് നമ്മൾ ഭാരതീയ ജ്യോതിഷം. അതുപോലെ പേളിന് പകരം നമുക്ക് മൂൺസ്റ്റോൺ ഉപയോഗിക്കാം. ഈ നവരത്നങ്ങളുടെ അത്ര കാഠിന്യം അത്ര ഉപയോഗം മറ്റേ അതിനകത്ത് ഉണ്ടാകത്തില്ല. പക്ഷെ വിലക്കുറവുള്ളൂ, വിലക്കുറവായതുകൊണ്ട് അത് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ എഫക്റ്റൊക്കെ വളരെ പതുക്കെ ആയിരിക്കും. എന്തായാലും നമുക്കൊരു പ്രശ്നം കൂടെ ചേരുന്നു. നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് നവീൻ ആണ്, ഷാർജയിൽ നിന്ന് വിളിക്കുന്നു. ശരി, പറഞ്ഞോളൂ. ഇതെന്റെ ഫ്രണ്ടിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. പറഞ്ഞോളൂ. അവളുടെ ബർത്ത്ഡേറ്റ് 24 February 1990. സമയം അറിയില്ല, പക്ഷെ നക്ഷത്രം അവിട്ടമാണ്. ജനിച്ച സ്ഥലം കണ്ണൂർ. ഇത് ഗേൾസ് ഗേളാണോ? ദാരിദ്ര്യമാണ് നക്ഷത്രം. സമയം ശരിയല്ല. അവിട്ടം വരുന്നില്ല ഈ സമയം ഇതിനകത്ത്. ഈ ഡേറ്റില് February 24, 1990 അവിട്ടമാണ്. അവിട്ടമാണ്. സമയം വ്യക്തമായത് വൈകുന്നേരമാണല്ലേ. എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആണ്, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ട്യൂട്ടറാണ്, ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാല് എന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ ജോലി പോകും. ജോലി സംബന്ധമായാണ് അറിയേണ്ടത്.
അത് മാത്രമല്ല ഇപ്പൊ മെന്റലി കുറച്ച് വീക്ക് ആണ്. കാരണം ഒരു മിസ്കാരേജ് ആയി, ഫസ്റ്റ് പ്രഗ്നൻസി മിസ്കാരേജ് ആയിരുന്നു. ഇപ്പൊ സെക്കൻഡ് പ്രഗ്നൻസി ഒരുവിധം നല്ലോണം ആയിട്ടുണ്ട്, 2 മാസത്തോളം ആയിട്ടുണ്ട്. പക്ഷെ ആള് ഫുൾ വീക്ക് ആൻഡ് ടെൻസ്ഡ് ആണ്. അപ്പൊ അവരുടെ പ്രശ്നം എന്ന് വെച്ചാല് ഫിനാൻഷ്യലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിൽ ജോലി പോയി. പൊതുവെ വളരെ മോശമായ സമയമാണ്. ഒന്ന്, ഇപ്പോഴത്തെ ഗ്രഹത്തിനനുസരിച്ച് കണ്ടക ശനിയാണ്, ജനിച്ച സമയത്ത് വെച്ച് വ്യാഴദശയിൽ ശനിയുടെ അപഹാരമാണ്. അങ്ങനെ രണ്ട് രീതിയിലും ശനിയായിട്ട് ബന്ധപ്പെട്ട ഒരു സമയമാണ്. ശനിയുടെ ജോഡി എന്ന് പറയുന്നത് തന്നെ തടസ്സങ്ങൾ, താമസങ്ങൾ, സ്ട്രെസ്, സ്ട്രെയിന്, മാനസികമായ എന്താ പറയേണ്ട ഒരു ഡിപ്രഷൻ, ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണിത്. ഈ കണ്ടകശനി കഴിയണമെങ്കിൽ തന്നെ സെപ്റ്റംബർ 2017 ആകും. അപ്പം അതിനുശേഷം മാത്രമേ ഒരു നല്ല ഉയർച്ചയുള്ള സമയമെന്ന് പറയാൻ പറ്റൂ. ഇതിനകത്ത് ഇപ്പോൾ വ്യാഴദശ നടക്കുകയാണ്. വ്യാഴം ദശ അനുകൂലമാണ്, പക്ഷേ ഈ പറഞ്ഞ സെപ്റ്റംബർ 2017 ശേഷം മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പം അതുവരെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളുമാണ്. ജോലിയുടെ കാര്യത്തിലാണെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതാണ്. ഇതിനകത്ത് ഈ ശനിയുടെ അപഹാരം കഴിയുന്നത് ഈ വർഷം കഴിയും. അപ്പം ആ സമയം തൊട്ട് മാനസികമായിട്ട് കുറച്ച് ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒന്ന് സ്വല്പം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഈ കണ്ടക്ഷനി കാലത്ത് എന്തും സംഭവിക്കാം. കാരണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം, മനസ്സിന് മനപ്രയാസം ഉണ്ടാകുന്ന എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഈ സമയത്ത് സംഭവിക്കാം. വിശദമായ ഒരു പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ചു കൺസൾട്ടേഷൻ എടുക്കുന്നത് ഉചിതവുമായിരിക്കും. വിളിച്ചതിൽ എന്തായാലും നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. നമുക്ക് മറ്റൊരു SMS പോകാം. രജിഷയാണ് SMS അയച്ചിരിക്കുന്നത്. രജിഷ, 1980 April 28 രാത്രി 12:20 ചിത്ര നക്ഷത്രം. 1980 April 28 രാത്രി 12:20 ചിത്ര നക്ഷത്രം. എന്താണ് പറയുക, രാത്രി 12:20 എന്നാണ് കാണിച്ചത്. ചിത്ര 29 ആവുമോ? എത്രയാവുന്ന സമയം പറഞ്ഞ്? 12:20 രാത്രി. ഇപ്പൊ പുലർച്ചെ 12:20. 1980 April 28 April 28 രാത്രി 12:20 ചിത്ര നക്ഷത്രം. 1980 April 28 April 28 രാത്രി 12:20 AM ആണ്. ചിത്ര വരുന്നില്ല. AM ആണോ? AM ആയിട്ടിരിക്കുന്നത്. എന്നിട്ടും വരുന്നില്ല. ഡേറ്റ് ഓഫ് ബർത്ത് അവർ 28 29 ആകുമ്പോഴോ? ചിത്രയാണ്. ആ, അപ്പൊ അത് കറക്റ്റാണ്. രാത്രി 28 ചിത്രയാണ്. ആ, ചിത്ര ശരിയാണ്. 29 വെളുപ്പിനെയാണോ? അതെ. ജനറലായിട്ടുള്ള കാര്യങ്ങൾ, ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഏഴ്ശനിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. പക്ഷേ വ്യാഴം 12 വ്യാഴസ്ഥാനത്താണ് നിൽക്കുന്നത്. ധനപരമായിട്ടൊക്കെ അധിക ചെലവും അപ്രതീക്ഷിത ചെലവും ഉണ്ടാകാനുള്ള ഒരു സമയമാണ്. മാത്രമല്ല വ്യാഴം നിൽക്കുന്ന ശനി, രാഹു, ചൊവ്വ എന്നീ നീചഗ്രഹങ്ങളുടെ കൂടാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന് അതിനുവേണ്ടി ധനവ്യയം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ വ്യാഴദശയിൽ തന്നെ ചൊവ്വയുടെ അപഹാരമാണ്. ചൊവ്വയുടെ സ്ഥാനം ഇതിനകത്ത് അത്ര അനുകൂലമല്ല. പൊതുവേ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. അടുത്ത 2 വർഷത്തേക്ക് July 2017 വരെ അനുകൂലമായ സമയമല്ല. പക്ഷേ അതിനുശേഷം ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ജാതകമാണ്. ജനിച്ച സമയത്ത് ഇതിനകത്ത് സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. അതൊക്കെ അനുകൂലമായ ഘടകമാണ്. ഏറ്റവും സുപ്രീം ഓഫ് ഓൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനാണ്. അത് ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകം എന്ന് പറയുന്നത് തന്നെ നല്ല ജാതകമാണ്. മാത്രമല്ല ശുക്രനെ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. ഇതെല്ലാം അനുകൂല ഘടകങ്ങളാണ്. ഭാവി നല്ലതാണ്. രജിഷയ്ക്ക് SMS അയച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
നമസ്കാരം. പേര് പറയൂ. എന്റെ പേര് ആശ. ആശ, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ ഇത് ഷാർജ എന്നാണ്. എന്റെ മോന്റെ ബർത്താണ്. ശരി, പറഞ്ഞോളൂ. മോന്റെ പേര് വരുണ്. ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. 28/11/1987. 28/11/1987. സമയം, സ്ഥലം, ജനിച്ച സ്ഥലം. 1:54 PM ഉച്ചയ്ക്ക്. 1:54. ജനിച്ച സ്ഥലം തൃശൂർ. എന്താണ് അറിയേണ്ടത് ചോദിച്ചോ. ചതയാണോ? അതെ അതെ, ചതയ. എന്താ അറിയണ്ടേ? അറിയണ്ട എന്താണെന്നറിയോ? മോന്റെ കല്യാണത്തെ പറ്റിയാണ്. കല്യാണം വേണ്ട, കുറച്ച് സമയം കഴിഞ്ഞ് മതി എന്നും പറഞ്ഞ് അങ്ങനെ നിക്കുന്നേ. അതെ, സമയം എങ്ങനെയാണ്? പിന്നെ ആ മോൻ ജോലിക്ക് ചെയ്തോണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് ചെയ്യുമോ ഇല്ലയോ, ഇതൊക്കെ അറിയേണ്ടത്. ഇപ്പൊ കല്യാണത്തിന് പറ്റിയ ഒരു സമയമല്ലേ ഇപ്പൊ. ശനി ദശയിൽ കേതുവിന്റെ അപഹാരമാണ്. അത് ജാനുവരി 2016 വരെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉള്ള സമയം വിവാഹത്തിന് അനുകൂലമാണ്. കാരണം ആ സമയത്ത് ശുക്രന്റെ അപഹാരം തുടങ്ങും. ശുക്രന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ കാരകത്തുള്ള ഗ്രഹമാണ്. ഭാവിയൊക്കെ വളരെ ശോഭനമായിരിക്കും. കാരണം ഇതിനകത്ത് വ്യാഴത്തിനെ കൊണ്ടൊരു നല്ലൊരു യോഗമുണ്ട്. അതിന് ഹംസയോഗം എന്ന് പറയും. അതുപോലെ ശുക്രൻ നിൽക്കുന്ന ഏറ്റവും നല്ല സ്ഥാനത്താണ്. 10 ശുക്രൻ എന്ന് പറയും. അപ്പം അതും ഏറ്റവും നല്ലതാണ്. അപ്പം ഈ ശുക്രന്റെ അപഹാരകാലത്ത് വിവാഹം നടക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. ഏറ്റവും അനുകൂലമാണ്. അതേപോലെ ഈ പറഞ്ഞ ജനുവരി കേതു കഴിയുകയാണ്. ജനുവരി 2016. അതിനുശേഷമുള്ള ഏത് സമയത്ത് വേണമെങ്കിൽ വിവാഹം നടക്കാം. നല്ല വിവാഹമായിരിക്കും. ഇപ്പൊ കണ്ടശനി ഉണ്ട്. അപ്പൊ ജോലി മാറ്റമൊക്കെ വരാവുന്ന സമയമാണ്. കണ്ടശനി ഉള്ളപ്പോഴാണ് എല്ലാവരുടെ ജീവിതത്തിലും ജോലി മാറ്റം, വീട് മാറ്റം, രാജ്യം മാറ്റം ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളത്. ഈ കണ്ടശനി കഴിയണമെങ്കിൽ 2017 ആകണം. അതുവരെ അത്ര ഒരു നല്ല സമയമല്ല. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ചു കൺസൾട്ടേഷൻ എടുക്കാം. വിളിച്ചതിൽ വളരെയധികം നന്ദി. എന്നാലും നമുക്കൊരു ചെറിയ ഇടവേളയായാലും. ഓക്കെ. അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രമായ അറിവുകൾക്കും സംശയങ്ങൾക്കും തത്സമയം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഒരു ചെറിയ ഇടവേള നിങ്ങളുടെ മേൽ.